എന്റെ മതം പറയാൻ എനിക്ക് ജിനീഷ് കുമാറിന്റെയോ പിണറായി വിജയന്റെയോ ഒരു അനുമതിയുടെ ആവശ്യമില്ല. കാരണം എന്റെ മതം പഠിക്കാനും പഠിപ്പിക്കാനും പറയാനും എന്റെ രാജ്യത്തിന്റെ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതുകൊണ്ട് എം എൽ എ സംസാരിച്ചില്ല, ഹിന്ദുമതം ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. താങ്കൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ, പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ശബരിമലയെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ടേ മതിയാവും. ഇനി ഒന്ന് പറയട്ടെ, നേരത്തെ പറഞ്ഞല്ലോ ലൂട്ടിംഗ് ഇല്ലെന്ന്. കെ എസ് ആർ ടി സിയെ പറ്റി ഇക്കഴിഞ്ഞ നവംബർ മാസം ഹൈക്കോടതി ഇടപെട്ട് ചോദിച്ചില്ലേ, ഇങ്ങനെ ഭക്തന്മാരെ പകൽക്കൊള്ള ചെയ്യുന്ന ന്യായമാണെന്ന് ദേവസ്വം ബോർഡിനോടും കെ എസ് ആർ ടി സിയോടും ഈ ഹൈക്കോടതി ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് പി ജി അജിത് കുമാറിന്റെയും ആ ഒരു ഒബ്സർവേഷൻ എടുത്ത് വായിച്ചു നോക്കൂ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു കെ എസ് ആർ ടി സിക്ക് ഒരു അയ്യപ്പ ഭക്തൻ കൈ കാണിച്ചിരിക്കട്ടെ, അയാൾക്ക് പത്തനംതിട്ട ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിക്കട്ടെ, പക്ഷേ അയാൾ തിരുവനന്തപുരത്തേക്കുള്ള 234 രൂപ കൊടുത്തേ പറ്റൂ. ഈ കെ എസ് ആർ ടി സി ഈ അയ്യപ്പ ഭക്തന്മാരെ പിഴിഞ്ഞെടുക്കുകയാണ്. നേരത്തെ ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഇത് ഇവർക്ക് നേരത്തെ പറഞ്ഞില്ല, ഇവർക്ക് ഹിന്ദുമതത്തിനോടോ അതിന്റെ ആചാര്യന്മാരോടോ അതിന്റെ തത്വസംഹിതകളോടോ ദേവതകളോടോ യാതൊരു ബഹുമാനമില്ലെന്ന് മാത്രമല്ല ഉച്ചമുണ്ട് താനും, പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൂടെ ഉണ്ടാകുന്ന വരുമാനമാണ് ഇന്ന് സർക്കാർ നിലനിന്നു പോകാനുള്ള ഒരു വഴിയെന്ന് കണ്ടിട്ട് മാത്രം ഇവർ നമ്മളെ സഹിക്കുകയാണ്.